അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ചില മുൻ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് ചില മുൻ വീഡിയോസ് അത് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ചില വീഡിയോകളാണ് ആരും പേടിക്കരുത് ഓക്കെ ഇത് എന്താ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും ഷെരിയ ഫോർ യു കെ എന്നതാണ് അവിടെ പറയുന്നത് അതായത് നമുക്ക് ബ്രിട്ടനിൽ യു കെയിൽ നമുക്കിനി ഈ ജനാധിപത്യം ചി ചീള കേസ് അതല്ലെങ്കിൽ നമ്മളുടെ സെക്യുലറിസം ചേച്ചേ അതൊന്നും വേണ്ട നമുക്കിനി ഷെരിയ മാത്രം മതി എല്ലാത്തിനും പകരം നമ്മളിനി ഇസ്ലാമിക ഭരണമാണ് ഇവിടെ വേണ്ടത് എന്ന് ഈ ഇറങ്ങി കൂക്കി വിളിക്കുന്ന കാക്കാമാരെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഈ കാക്കാമാരെ നിങ്ങൾ മുസ്ലിങ്ങളെന്നാണോ വിളിക്കുക സാധാരണ അഴകുഴമ്പൻ മുസ്ലിം എന്നാണോ വിളിക്കുക ഇവിടെ എന്താണ് മോഡറേറ്റ് മുസ്ലിം എന്നാണോ നിങ്ങൾ വിളിക്കുക അതോ തീവ്രവാദി മുസ്ലിം എന്നാണോ നിങ്ങൾ വിളിക്കുക ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ കോണിക്കൂടിൽ നിന്നിട്ട് അവിടെ ആ ബാൽക്കണിയിൽ നിന്നിട്ട് വിളിക്കുന്ന ആളെ നിങ്ങൾക്ക് കാണാം തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹിജാബി ആയിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ത്രീയാണ് അവിടെ നിന്നിട്ട് കൈകൊണ്ടൊക്കെ കാണിക്കണമെന്ന് നിങ്ങൾ കണ്ടു ലഹി ലാഹിലല്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ തിരിച്ച് കൂയി വിളിക്കുന്നതൊക്കെ കേട്ടു അപ്പോൾ ആ കൂടെ ചെറിയ കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇവരെന്ത് വിളിക്കണം നിങ്ങൾ പറയാം അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് ഒരു മതേതര രാജ്യത്തേക്ക് നീന്തി കയറി വന്നവരുണ്ട് ഒഫീഷ്യലായിട്ട് ഇമിഗ്രേഷൻ ലോ അതനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളുകളുണ്ട് അതുകൂടാതെ ഇല്ലീഗലായിട്ട് വന്നു കയറിയ ആളുകളുമുണ്ട് എല്ലാ കൂട്ടം ആളുകളും ഉണ്ട് അതിൽ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഈ പണി ഒപ്പിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആരാണത് ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ഇത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന വല്ല ജൂതനോ വല്ല പാഴ്സയോ ഒക്കെ ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അവർക്ക് വെറുതെ എന്തിനാ രാത്രി കിടക്കുമ്പോൾ എന്നാലും എന്നെക്കുറിച്ച് ആരിഫ് ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിന്തിച്ച് വെറുതെ വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് കാക്കാമാരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് മുസ്ലിങ്ങളെ തന്നെയാണ് പച്ചയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലാദ്യം വേണം ഞാൻ ഇത് പറയുമ്പോൾ ഇത് യൂറോപ്യൻ പാർലമെൻറ്റിലെ ഒരു ഇലക്ഷനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ബ്രെക്സിറ്റിലൂടെ യു കെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടൻ പുറത്തേക്ക് പോയി എന്ന് നമുക്കറിയാം എന്നാലും ഞാനിത് ഇവിടെ എടുത്തു തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നത് നമുക്ക് വല്ലതും മനസ്സിലാവേണ്ട യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളിലും ഭാഷ നമുക്ക് വലിയ പ്രശ്നമാണ് ഇതിന് പകരം നമുക്ക് വെക്കാനുള്ളത് പ്രധാനമായിട്ടും ജർമ്മനിയിൽ ഇതേ സാധനം നമുക്ക് വേണ്ടത് ശരിയ നിയമമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുപോലെയുള്ള അലറി വിളിക്കുന്ന സാധനം പക്ഷേ തക്ബീർ അറബിയിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഒരു സമാധാനമുണ്ട് അത് നമ്മൾ കേട്ടു പക്ഷേ പ്രശ്നം ബാക്കിയുള്ളൂ നമുക്ക് മനസ്സിലാവില്ല ഭാഷ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാനിത് എടുത്തുന്നേ ഉള്ളൂ ഈ സാധനം ഇത് ലൊക്കേഷൻ മാത്രം കൊടിയുടെ നിറം മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയൊക്കെ സ്ഥലം സെയിം തന്നെയാണ് പറയുന്ന കാര്യമൊന്നും തന്നെയാണ് ശരിയ ഫോർ യു കെ എന്നുള്ളത് അവിടെ ഒരു ഡാഷാണ് ആ ഡാഷിൽ നിങ്ങൾക്ക് യു കെ നാക്കാം ജർമ്മനിന്ന് നാക്കാം ഫ്രാൻസ് നാക്കാം ഇറ്റലി നാക്കാം എന്ത് ഏത് രാജ്യത്തിൻ്റെ പേര് വേണേലും ഇടാം അപ്പോൾ അതാണ് അവിടെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം അതിന് മുന്നേ ആരാണ് ഹമീദ് ചേന്നമംഗളൂർ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു പ്രഭാഷണ ശകലം അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലുള്ള മതമല്ല അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട് അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ് അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മുസ്ലിങ്ങളും കരുതുന്നതുപോലെ പ്രാർത്ഥിക്കുക അഞ്ചു നേരം നമസ്കരിക്കുക റംസാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക സക്കാത്ത് നൽകുക എന്നതു മാത്രമല്ല മറിച്ച് ഒരു ഇസ്ലാം സമ്പൂർണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത് പറ്റുമെങ്കിൽ ലോകത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ പ്രചരിപ്പിച്ചു അതിന്റെ താത്വികാചാര്യനായിരുന്നു സയ്യദ് കുത്തുബ് അതേമെഴുതി ഒരു പുസ്തകമുണ്ട് മലയാളത്തിൽ ജമായത്ത് ഇസ്ലാമിക്കാരി വഴിയടയാളങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ മൈൽസ്റ്റോൺസ് ആണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബൈബിളായിട്ട് പരിഗണിക്കപ്പെടുന്നത് അതേ സമയത്ത് തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനം നിലവിൽ വന്നു അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമാകണമെങ്കിൽ അതിന്റേതായ ഭരണവ്യവസ്ഥ സ്ഥാപിക്കണം അത് സ്ഥാപിക്കുക എന്നത് മുസ്ലിങ്ങളുടെ കടമയാണ് അതിനുവേണ്ടി ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഈ പറയുന്ന സംഘടനയും പ്രചരിപ്പിച്ചു പോകുന്നത് മാത്രവുമല്ല ജമായത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ അതിന്റെ സ്ഥാപകനായ മൗലാന മൗദൂദി എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് ജനാധിപത്യം മതേതരത്വം ദേശീയത എന്നീ ആശയങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നാണ് എന്ന് വെച്ചാൽ മതനിരപേക്ഷത പാടില്ല മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന കാഴ്ചപ്പാട് പാടില്ല ജനാധിപത്യം പാടില്ല കാരണം ജനാധിപത്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ് നൽകുന്നത് പരമാധികാരം ജനങ്ങൾക്ക് നൽകാൻ പാടില്ല പരമാധികാരം അള്ളാഹുവിന് എന്ന് വെച്ചാൽ ദൈവത്തിന് നൽകണം ഈ ഭൂമിയിലുള്ള പരമാധികാരം ദൈവത്തിനാണ് മനുഷ്യനല്ല അതുകൊണ്ട് ജനാധിപത്യം എന്ന ആശയം പാടില്ല ദേശീയത പാടില്ല ദേശീയവികാരം പാടില്ല കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിന്റെ പ്രത്യേക അതിർത്തിക്കുള്ളിൽ ഒതുങ്ങേണ്ട സാധനമല്ല എവിടെയൊക്കെ ഉണ്ടോ അവര് ചൈനയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി റഷ്യയിലായാലും അമേരിക്കയിലായാലും ഇനി യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും അവരുടെ ഒറ്റ സമുദായമാണ് അതുകൊണ്ട് ദേശീയ സങ്കല്പം ഇസ്ലാമിന് അന്യമാണ് ഈ ആശയങ്ങളാലൊക്കെ പ്രചോദിതരായിട്ട് വന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന് രൂപം നൽകിയത് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ കുന്തമുഴുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനെപ്പോഴും ആലോചിച്ച് നിന്നിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മളെയൊക്കെ പല ഈ ചാനൽ ചർച്ചയിലൊക്കെ വിളിക്കുന്ന സമയത്ത് പിന്നീട് ഒരു തവണയെ വിളിക്കുള്ളൂ പിന്നെ രണ്ടാമത് വിളിക്കില്ല എക്സെപ്റ്റ് എൻ്റെ സ്വന്തം ജനം ടി വി ഒഴിച്ച് അതെന്താന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മളവിടെ വന്നിരുന്ന് ഇത് പറയുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വലിയ പ്രശ്നമാകുന്നു ഒന്നാമത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അതുപോലെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് അവർക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വേദികളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്നിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഞാനിത് ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് കേട്ടിരിക്കേണ്ടി വരുന്നു എന്നത് അവർക്ക് ഒരു പ്രശ്നം കൂടി ആവുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ വരില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സത്യത്തിൽ മറ്റ് ചാനലുകളിലേക്ക് നമ്മൾ വിളിക്കാത്തത് ഇത് ഞാൻ സ്വകാര്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞൊരു കാര്യമാണ് ഇതേ വിഷയം ജനൻ ടി വിയിലുണ്ടായി പക്ഷേ അവരത് ടാക്കിൾ ചെയ്തു അവർ ടാക്കിൾ ചെയ്തത് ഫ്രീക്വൻസി കുറച്ചിട്ടാണ് നേരത്തെ നിരന്തരം എന്നെ വിളിക്കുമായിരുന്നു എനിക്കവിടെ നിന്നാണ് ശമ്പളം എന്ന് വരെ ആളുകൾ പറയാറുണ്ടായിരുന്നു സത്യത്തിൽ അതുതന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ലാത്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ചാനൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം പോട്ടെ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇതുപോലെ ഇപ്പോൾ ഈ ഹമീദ് മാഷ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നമ്മളുടെ മാധ്യമങ്ങളിൽ ഇതുപോലെ പച്ചയ്ക്ക് വന്നിരുന്നെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ മാത്രം മതി സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം ആളുകൾക്ക് മനസ്സിലാവാൻ പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇസ്ലാം എന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് ചിത്രങ്ങളുണ്ട് ഏറ്റവും ആദ്യം വരുന്ന ചിത്രം എന്ന് പറയുന്നത് നല്ല സമൂസ ഉണ്ണക്കായ ഇതിൻ്റെയൊക്കെ ചിത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല കോയി ബിരിയാണിയുടെ ആ ഇങ്ങനെ ആവിയൊക്കെ പറക്കുമ്പോൾ ഉള്ള ആ ഒരു ചിത്രം അല്ലെങ്കിൽ പോത്ത് ബിരിയാണി ഇങ്ങനെ മേശപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ വെച്ച് വെള്ളം പുന്ന തട്ടമൊക്കെ ഇട്ടൊരു താത്ത ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ പെരുന്നാളിന് അതല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആ സമയങ്ങളിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇടുന്ന കാഴ്ച ഇതൊക്കെ നമ്മളെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളെ സുലേഖ മനസ്സിലെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങൾ ഒക്കെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക പക്ഷേ ഒരാളുടെ ഒരു ഒരിക്കൽ പോലും ഈ മസാമീനി എങ്ങനെയാണ് തല്ലിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഹിജാബ് നിയമം നിങ്ങളുടെ തലയിലേക്ക് വരില്ല അതല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആ വിഭജനത്തിലേക്ക് നയിച്ച ആ മതചിന്ത അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല ഇവിടെ ഒക്ടോബർ ഏഴിന് നമ്മളെ ഹമാസ് തീവ്രവാദികൾ ഇങ്ങനെ പാരച്ചൂട്ടില് ഇങ്ങനെ പറന്നിറങ്ങിയിട്ട് ആളുകളെ കൊന്നു തള്ളിയതും പിടിച്ചുകൊണ്ട് പോയതും റേപ്പ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്നതും ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല അതിൻ്റെ പിന്നിൽ ജൂതവിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു മതനിയമമാണ് ഒക്കെ പോട്ടെ ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ ഇല്ലല്ലോ അതുപോലും പറഞ്ഞു വെക്കുന്നത് ഒരു ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുന്നിടത്താണ് ഇസ്ലാമിന് ഒരു രണ്ട് ചിത്രമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഒന്ന് ബാഹുബലി വൺ രണ്ട് ബാഹുബലി ടു ഇപ്പോൾ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് സ്പൈഡർമാൻ വൺ സ്പൈഡർമാൻ ടു എന്നും കൂടി ഇപ്പം നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ചിത്രം ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്നതാണ് അവിടെയാണ് നിങ്ങൾ പെട്ടുപോകുന്നത് ഇത് ഇതാണെന്ന് ധരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ഇതല്ല ഇതിൻ്റെ ഈ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ ജനജീവിതവുമായിട്ട് ഇടപഴകേണ്ടി വരുന്ന സമയങ്ങളിൽ ഇതുണ്ടാകുന്ന കാര്യം ഈ മൂർത്തതിനെ കൊല്ലണം എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യം അസ്കർലിക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ള നേരിടേണ്ടി വന്ന വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്വന്തം സഹോദരനാണ് ഗുണ്ടകളെയും കൂട്ടി വന്ന് പിടുക്കാൻ പിടിച്ച് ഞെക്കി അമർത്തി ഒരു വിധം തട്ടിക്കൊണ്ടു വേണ്ടി നോക്കിയത് പറ്റിയില്ലെങ്കിൽ അതെങ്കിലും പൊട്ടിച്ചു കളയണമെന്നും പറഞ്ഞിട്ട് ആ അക്രമം നടത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതാണ് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് അവർ അതിന് പ്രേരിപ്പിക്കുന്നത് ജോസഫ് മാഷെ കൈ വട്ടിയെടുക്കാൻ എന്താണ് പ്രേരിപ്പിച്ചത് ഇസ്ലാമാണ് ചേകന്നൂർ മൗലവിയെ കൊന്നു എന്താണ് പ്രേരിപ്പിച്ചത് ഇസ്ലാമാണ് അങ്ങനെ ഏത് വിഷയം െടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് രാഷ്ട്രീയമായിക്കോട്ടെ ഇതുപോലെയുള്ള മതപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിക്കോട്ടെ എല്ലാത്തിൻ്റെ പിന്നിൽ അത് ഈ ഷെരിഅ ഫോർ യു കെ എന്ന് വിളിച്ചു പോവാൻ പാകത്തിനുള്ള ഈ ഇസ്ലാം തന്നെയാണ് ഇത് ഇന്ന് യൂറോപ്പിൽ ഒന്നടങ്കം പല സ്ഥലങ്ങളിലും അവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിലേറ്റവും പ്രധാനം ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് കയറി വന്ന് അവിടെ വന്നതിന് ശേഷം അതാത് നാടുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു മൂല്യച്തി അത് അവിടുത്തെ നാഷണലിസ്റ്റുകൾക്ക് വലിയ പ്രശ്നമാകുന്നു അങ്ങനെ പ്രശ്നമായതിൻ്റെ പേരിൽ കാലങ്ങളായിട്ട് അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നു ഇത് തിരുത്തണം ഈ ഇമിഗ്രേഷൻ പോളിസി അത് തിരുത്തണം ഇത് ഇനി പറ്റില്ല ഇവരെടുത്തത് മതി എന്ന് പറഞ്ഞ് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചോക്കുക അപ്പോൾ ഉദാഹരണമായിട്ട് സ്വീഡൻ്റെ ഒരു ഉദാഹരണം നമ്മളെടുത്താല് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു എപ്പിറ്റോമി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ഒരു ഒരു രാജ്യമായിരുന്നു ഈ സ്വീഡൻ ആ സ്വീഡൻ അവിടെ മത വിമർശനങ്ങൾക്ക് ഒരു പരിധിയുമില്ല എന്നിരിക്കെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഖുർആൻ കത്തിക്കുന്നതിന് അവിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു അപ്പോൾ ബാക്കി എന്തും നിങ്ങൾക്ക് കത്തിക്കാം ബൈബിള് കത്തിക്കാം ഇനി ഗീതയോ അതല്ലെങ്കിൽ മനുസ്മൃതിയോ എന്തു വേണമെങ്കിലും നിങ്ങൾക്കെടുത്ത് കത്തിക്കാം തോറ വേണമെങ്കിൽ കത്തിക്കാം ഇനി പുതിയ നമ്മളെ ബാലമംഗളം വരെ കത്തിക്കാം പക്ഷേ ഖുറാൻ കത്തിക്കാൻ പറ്റില്ല എന്ന് വരുന്നൊടുത്ത് അവരവിടെ ഒരു ഒരു വരയിടുകയാണ് ആ വര എന്തിനാണ് അത് ഇസ്ലാമിൻ്റെ മുന്നിലാണ് ആ വരയിടേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സൽവാൻ മോമിക്ക എന്ന് പറയുന്ന ആ ഒരു ഇറാഖി പൗരൻ മൂപ്പർ അവിടെയാണ് അഭയാർത്ഥിയായിട്ട് ചെന്ന് കയറിയത് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഹോബി ഇതു തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ച അപ്പുറത്ത് ജുമ നടക്കുമ്പോൾ ഇപ്പുറത്ത് മൂപ്പർ കൂട് കെട്ടിയിട്ട് എനിക്ക് കുറാങ്കത്തിക്കണം ഇതെല്ലാ വെള്ളിയാഴ്ചയും ജുമ അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അവിടെ ബാലുകാച്ചൽ ഇവിടെ താലികെട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് സൽമാൻ മോമിക്കയുടെ കാര്യം അവിടെ ജുമ ഇവിടെ കുറാങ്കത്തിക്കൽ അങ്ങനെ അത് കത്തിച്ചതിൻ്റെ പേരിൽ ആദ്യ ഘട്ടത്തിലൊക്കെ വലിയ അക്രമങ്ങളുണ്ടാകുന്നു അവിടെ സ്വീഡനിലെ പല അങ്ങാടികളും തെരുവുകളും തീപിടിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ അവസാനം അവർ തീരുമാനിച്ചതാണ് ഇനി ഈ പരിപാടി വേണ്ട എന്ന് എന്തായാലും പുള്ളി ഇപ്പോഴും അത് കത്തിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഒരു ഒരു എലക്ഷൻ അത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ആ പാർലമെൻറ്റിലേക്കുള്ള എലക്ഷൻ അത് അവിടെ നടക്കുന്നൊരു അവസ്ഥ വരുന്നു ആ വരുന്ന സമയത്ത് അതിലുള്ള എഴുന്നൂറ്റി ഇരുപതോളം വരുന്ന സീറ്റുകളിലേക്ക് നടന്ന ആ എലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നോട്ട് വന്ന കൂട്ടത്തിൽ പ്രബലമായ പാർട്ടികളായിട്ട് ഇത്തവണ മാറിയത് വലതുപക്ഷ പാർട്ടികളാണ് അതിൽ തന്നെ തീവ്ര വലതുപക്ഷം എന്ന് പറയാവുന്ന പാർട്ടികൾ പോലും പെടുന്നു എന്ന് വരുന്നിടത്താണ് ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നത് അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഈ വലതുപക്ഷം വളരുന്നേ അവർക്ക് എല്ലാം വളമാകുന്നേ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആ നിലവിളി നല്ല ഉച്ചത്തിൽ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് വലതുപക്ഷം വളരുന്നു എന്നതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ജബ ജബ എന്നതാണ് നിങ്ങളുടെ പ്രശ്നം അവിടെ നിങ്ങൾ മുട്ടി നിൽക്കുന്നു ആ വളരുന്നത് എന്തുകൊണ്ട് എന്ത് കാരണം പറഞ്ഞാണ് അവർ ഈ വളർത്തുന്നത് എന്ന് പരിശോധിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരാറില്ല ഇവിടെ ബി ജെ പി വളരുന്നത് ബി ജെ പി വളരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം കോലാഹലമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ട കാര്യം ആ റിയാസി എന്ന് പറയുന്ന ആ കശ്മീരിൽ ജമ്മുവിൽ നടന്ന ആ ഒരു അക്രമം ഭീകരവാദ അക്രമം ഒമ്പത് പത്ത് പേര് കൊല്ലപ്പെടുന്നു മുപ്പത്തി മൂന്നോളം പേർക്ക് പരുക്കേൽക്കുന്നു വലിയ പ്രശ്നം ഒരു ഭീകരവാദ അക്രമം എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നു അവിടെ നമ്മൾ കാണുന്ന എന്താണ് പ്രതിപക്ഷം അപ്പോഴും അതിനെയും പൊളിറ്റിക്കൽ ഒരു ആയുധമാക്കിയിട്ട് ആ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ നിലനിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ പോലും അതിനെയും ഉപയോഗിക്കുന്നത് ഇതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിമിനു വേണ്ടിയാണ് എന്ന് വരുന്നിടത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് അതാണ് നമ്മളിവിടെ ചില കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ എടുത്ത് പറയേണ്ടി വരുന്നത് പണ്ട് നമ്മൾ ചരിത്രത്തിൽ പറയാറുണ്ട് ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും തമ്മിൽ നടന്നിട്ടുള്ള ചില ഇതുപോലുള്ള സംഭാഷണങ്ങളെക്കുറിച്ച് അവിടെ അന്ന് ഒരു ഇതുപോലെ ഒരു സമയത്ത് വാജ്പേയി വാജ്പേയിനെയാണ് വിടുന്നത് ഈ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാജ്പേയി എന്ന് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറയുന്നൊരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ആ വിളിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ ആ വിളിക്കപ്പെടുന്ന സമയത്ത് അത് ചെല്ലാനും അത് ഏറ്റെടുക്കാനും അവിടെ ഒരു സഹകരണം നിഷേധിച്ചുകൊണ്ട് അതിനെ അതിന് രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാനോ അല്ല അന്നത്തെ പ്രതിപക്ഷമായ ആ ബി ജെ പി അവിടെ ചെയ്തത് അവിടെയാണ് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ടോക്സിക് നാഷണലിസം എന്നൊന്നും പറയുന്നില്ലെങ്കിലും നാഷണലിസം അല്പമെങ്കിലും വേണമെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മളവിടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് പാട്രിയോട്ടിക് ആവുക എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാട്രിയോട്ടിക് ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് പാട്രിയോട്ടിക്കം ആവാം അതായത് നിങ്ങൾക്ക് വലിയ വാർഡ് സ്നേഹിയാകാം നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് സ്നേഹിയാകാം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലാ സ്നേഹിയാകാം സംസ്ഥാന സ്നേഹിയാകാം രാജ്യസ്നേഹിയാവാം ഏതുമാകാം അപ്പോൾ നിങ്ങൾക്ക് വാർഡ് സ്നേഹി പഞ്ചായത്ത് സ്നേഹി ജില്ലാ സ്നേഹി സംസ്ഥാന സ്നേഹി വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല അത് വളരെ അത്യാവശ്യം വേണ്ട സാധനമാണെന്ന് പറയും ആ സംസ്ഥാനം വിട്ട് നേരെ രാജ്യമെന്നങ്ങ് പറയുമ്പോഴേക്കും ആകെ മൊത്തം പിന്നെ ആകെ പ്രശ്നമാവുന്നത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിനെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ തലയോണേയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ സ്നേഹത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ തല്ലിക്കൊല്ലണം നല്ലല്ലോ ഈ പറയുന്നത് നിങ്ങൾ ഇരുപേർക്കും ഇ ഇരുകൂട്ടർക്കും എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനുള്ള മാന്യമായ ഒരു 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 സങ്കേതമായിട്ട് ഒരു ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പങ്കുണ്ട് എന്നും നിങ്ങൾക്കും പങ്കുണ്ട് എന്ന് തിരിച്ചറിയുന്നൊടുത്താണ് നമ്മൾ ഈ സിവിക് ഡ്യൂട്ടീസൊക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക ഏതുപോലെ ഒരു ഗാർബേജ് ബിന്നിൽ നമ്മൾ വേസ്റ്റ് എടുത്തിടുന്നത് മുതൽ ആ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് ഓടിക്കുന്നത് പോലും ആ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന അവിടെയാണ് ഇതൊന്നുമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ചർച്ചയാവുന്നത് നമ്മളെ നാട്ടിൽ പറഞ്ഞു വരുമ്പോൾ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് ബി ജെ പി കാരുടെ കുത്തകയാണ് എന്ന് അവർക്ക് പറയാൻ പാകത്തിന് ബാക്കിയുള്ള ആളുകൾ ആ സംസ്ഥാന സ്നേഹം വരെ ആക്കി മാറ്റി അതിനവിടെ നിർത്തുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജനം ടി വി തന്നെ വന്ന ഒരു ചർച്ചയിൽ ഇതുപോലെ വലിയ തോതിൽ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ഒരു ചർച്ച ആ സമയത്ത് അതിലെ ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിച്ച് വേറൊരാൾ സംസാരിക്കുമ്പോൾ ജി ബി ജെ പി കാരനാണ് സംസാരിച്ചത് ആ സംസാരിച്ച സമയത്ത് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ നമ്മളുടെ ഇന്ന് മറ്റേ ബി ജെ പിയെ സമനിലയിൽ തളച്ചു എന്ന് പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബി ജെ പി കാരൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒന്ന് നിങ്ങൾ കേരള ദ്രോഹിയാണ് നിങ്ങൾ കേരളത്തിനെ അവമതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ഞാൻ ചോദിച്ചു ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ മോദിയെക്കുറിച്ച് വിമർശിക്കുന്ന സമയത്ത് ഇവർ ദേശവിരുദ്ധർ എന്ന് പറഞ്ഞിട്ട് ചാപ്പ കുത്തുന്നതിനെ ആണല്ലോ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ എപ്പോഴും എടുത്തു പറയുന്നൊരു ഒരു പ്രശ്നം പക്ഷേ ഇവിടെ പിണറായിയെ വിമർശിച്ചപ്പോൾ പിണറായി എടുക്കുന്ന നയങ്ങളെ വിമർശിച്ചപ്പോൾ ഉടനെ അത് സംസ്ഥാന ദ്രോഹിയായിട്ട് നിങ്ങൾ ചാപ്പ കുത്തുമ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഏരിയയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് ഭാഷയുടെയും വ്യത്യാസം കാണുമായിരിക്കും എന്താ വ്യത്യാസമുള്ളത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ മുന്നിൽ വന്നു എന്താണ് അതിനകത്ത് പ്രായോഗിക രാഷ്ട്രീയം കൈക്കൊള്ളുന്ന യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ കൈക്കൊള്ളേണ്ട ഒരു രീതി എന്ന് പോലും മനസ്സിലാക്കാൻ ഈ വിഷയം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് വരുന്നിടത്താണ് ഇത് നമ്മൾ ഇന്ന് ചർച്ചയാക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിലിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നത് കാണാം അതായത് ഫാർ റൈറ്റ് അത് ഗെയിൻ ഉണ്ടാക്കുന്നു രണ്ട് മാക്രോൺ അവിടെ തരിപ്പണമാകുന്നു എന്ന് തന്നെ പറയാം എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ മറ്റു പല സംഗതികളും അപ്പോൾ ഒരുപാട് നേതാക്കൾ ഇതിനകത്ത് ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് സംഘികൾ യൂറോപ്പിൽ വളരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മളൊരു മൂത്ത സംഘി നമ്മളുടെ നെതർലാൻഡ്സിൽ നമ്മളെ ഹീർത്ത് വൈൽഡേഴ്സ് അവിടെ ജയിച്ച് കയറിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന അടുത്ത ഏതോ ഒരു ദിവസമാണ് അവിടെ പാർലമെൻറ്റ് അതിൻ്റെ മന്ത്രിസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നറിയാൻ കഴിയുന്നു അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് നമുക്ക് വാർത്തകൾ കേൾക്കും അപ്പോൾ നമുക്കത് അവിടെ പറയാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എടുത്തു പറയുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ് എഴുന്നൂറ്റി ഇരുപത് സീറ്റുകൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്തുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടീസും അതുപോലെയുള്ള സെൻറ്റർ റൈറ്റ് അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് ആയിട്ടുള്ള പാർട്ടികൾക്കൊക്കെയാണ് മേൽക്കൈ അത് അങ്ങനെ തന്നെയാണ് എങ്കിലും തരിപ്പണമായത് നമ്മളുടെ ഇവിടെ എന്താണോ നമ്മളുടെ ഇടതുപക്ഷത്തിന് സംഭവ സംഭവിച്ചത് അതുതന്നെയാണ് അവിടെയും ഇടതുപക്ഷത്തിന് സംഭവിച്ചത് അവർ സമ്പൂജ്യരായി മാറുന്നു എന്നതാണ് അവിടെ കാണുന്നത് അത് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ബി ജെ പി അവിടെ വലിയ തോതിൽ ഗെയിൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ചില ആളുകൾ ഒന്ന് കമൻറ്റിൽ പറയാറുണ്ട് ഈ പൊട്ടൻ എവിടെ നിന്നായി വരുന്നത് യൂറോപ്പിലെവിടെയാണ് ബി ജെ പി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മളെ മദ്രസാജീവികളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന ആളുകൾ ഈ മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് കമൻറ്റിട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി എന്ന് പറയുന്നത് ഒരു ദുര്യോഗായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഈ ഇലക്ഷനിലും യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഈ പാർലമെൻറ്റ് ഇലക്ഷനിലും അവിടെ ബി വലിയ തോതിൽ അവിടെ ഗെയിൻ ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാം അപ്പോൾ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ ഇവിടെ കേരളത്തിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ട പോലെ എങ്ങനെയാണോ ഇവിടുത്തെ ഇടതുപക്ഷം ഈ ഇവിടുത്തെ ബി ജെ പിയെ സമനിലയിൽ തളച്ചത് എന്ന് പറഞ്ഞ മാതിരി അവിടെ പൂജ്യം വൽക്കരിച്ചുകൊണ്ട് അവർ സ്വയം ഇല്ലാതെ ആയിക്കൊണ്ട് അവിടെ ഫാറായിട്ടിന് വഴിയൊരുക്കുന്നൊരു കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത് അധികം വൈകാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ എ എഫ് ഡി എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു നാട്സി പാർട്ടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഫാർ റൈറ്റ് എക്സ്ട്രീം റൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളുടെ ജർമ്മനിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്തവണ അവർ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഇതിൽ ചില സ്റ്റേറ്റ്മെൻറ്സ് മാത്രം നമുക്കൊന്ന് എടുത്ത് വായിച്ചു പോകാം അക്രോസ് ദ ബ്ലോക്ക് എക്സ്ട്രീം റൈറ്റ് പാർട്ടീസ് നോറ്റ് എ സ്ട്രിങ് ഓഫ് ഹൈ പ്രൊഫൈൽ വിൻസ് ചെറിയ മീനുകളൊന്നുമല്ല വലിയ മീനുകളാണ് അവിടെ ജയിച്ച് കയറിയത് ദ ഫിനിഷ്ഡ് ഫസ്റ്റ് ഇൻ ഫ്രാൻസ് ഏറ്റവും വലിയ ആ ജയം അവർ കണ്ടെത്തിയത് ഒന്ന് ഫ്രാൻസിലാണ് രണ്ട് ഇറ്റലി ഇറ്റലി പിന്നെ നമുക്കറിയാലോ നമ്മുടെ മോദിയുടെ ഗേൾ ഫ്രണ്ട് അവിടെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആൻഡ് ഓസ്ട്രിയ ആൻഡ് കെയിം സെക്കൻഡ് ഇൻ ജർമ്മനി ആൻഡ് നെതർലാൻഡ്സ് നെതർലാൻഡ്സിൻ്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ജർമ്മനിയിലെ എ എഫ് ഡിയുടെ നേതൃത്വത്തിൽ അവിടെയും സെക്കൻഡ് വരുന്നു അപ്പോൾ എണ്ണ ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രിയ ജർമ്മനി നെതർലാൻഡ്സ് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ മാറ്റം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ബാക്കിയുള്ള പത്ത് ഇരുപത്തി ഏഴോളം വരുന്ന ആ യൂറോപ്യൻ യൂണിയനിലുള്ള മൊത്തം രാജ്യങ്ങളിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലും ഇതേപോലെ വരും നാളുകളിൽ വലിയ തോതിലുള്ള വലതുപക്ഷ വലതുപക്ഷവൽക്കരണം അതുതന്നെയാണ് ഇവിടെ സിഗ്നൽ ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇനി അത് ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജേർമനി സേ ഡി ഓൾസോ പെർഫോം സ്ട്രോങ്ലി സർട്ട് പാസിങ് ചാൻസലർ ഓലാഫ് ഷോൾസ് എസ് പി ഡി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആൻഡ് ദി ഗ്രീൻസ് എമേഴ്സ് ആ സിഗ്നിഫിക്കൻ്റ് ലൂസേഴ്സ് ഈ ഗ്രീൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി കൊണ്ടു കിടക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ ഒരു ഒരു ലോസ് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് കൂട്ടം ആളുകൾ ഇവർ രണ്ട് കൂട്ടരുമാണ് നമ്മളുടെ മാക്രോൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഗ്രീൻസിൻ്റെ പാർട്ടിയും ഇനി ഇതിൽ മറ്റു ചില വശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം നമ്മൾ മൂന്ന് രാജ്യങ്ങളുടെ പേര് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല ഒന്നാമതായിട്ടെത്തിയത് അത് ഫ്രാൻസ് ഇറ്റലി ആൻഡ് ഓസ്ട്രിയ ഇനി ഷിഫ്റ്റ് ദീസ് റിസൾട്ട്സ് ഇൻഡിക്കേറ്റ് എ ഷിഫ്റ്റ് ഇൻ ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ ചലഞ്ചിങ് സെൻട്രിസ്റ്റ് പാർട്ടീസ് ആൻഡ് പൊട്ടൻഷ്യലി ഓൾട്ടറിംഗ് ദ ബാലൻസ് ഓഫ് പവർ ഇൻ യൂറോപ്യൻ പാർലമെൻറ്റ് അതായത് ഇത്ര നാളും ഒരു സെൻട്രിസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചാഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അത് മൈനോറിറ്റി തന്നെയാണ് എന്നാലും അങ്ങനെ ഒരു ശക്തമായ മൈനോറിറ്റി ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ബിഗ് വിൻ ഒരു സിഗ്നിഫിക്കൻറ്റ് വിൻ ഈ പറയുന്ന റൈറ്റ് വിങ്ങിന് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ നിരീക്ഷണം ഫാർ റൈറ്റ് ഗ്രൂപ്പ് സക്സസ് ഗുഡ് ഇൻഫ്ലുവൻസ് യൂറോപ്യൻ യൂണിയൻ പോളിസീസ് ഓൺ ഇമിഗ്രേഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് സെക്യൂരിറ്റി ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ ഇനി മുന്നോട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇമിഗ്രേഷൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നത് രണ്ട് ലോകം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ള അതിൽ തന്നെ ഏറ്റവും ആദ്യം എണ്ണുന്ന ഒരു സാധനമാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന ഒരു വിഷയം ആ ക്ലൈമറ്റ് ചെയ്ഞ്ച് സംബന്ധിച്ചിട്ടുള്ള കാതലായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കേണ്ട ഈ വരുന്ന കാലഘട്ടത്തിൽ അതിന് സാധിക്കാതെ പോകാനും ഇത് വഴിവെക്കും ഇത്തരത്തിലുള്ള ഈ ഒരു റൈറ്റ് വിങ് ഒരു 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 അലൈൻമെൻറ്റ് എന്നും കൂടിയാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ട്രംപൊക്കെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു ഡിനയൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പല തെറ്റായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന കൂട്ടം ആളുകളാണ് ഈ റൈറ്റ് വിങ്ങില് പല പെടുന്ന പല ആളുകളും അതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്ന ഒരു ഒരു സംഗതിയാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നൊരു വിഷയം അപ്പോൾ ഇവിടെ വരുന്നൊരു മേജർ കൺസേൺ എന്ന് പറയുന്നത് യൂറോപ്യൻ പാർലമെൻറ്റ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ആ മേഖലയിലുള്ള നിയമങ്ങളെയും ഇത് ബാധിക്കാനിട വരുന്നു എന്നതാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് നിരീക്ഷിക്കപ്പെടുന്നത് ഒന്നാമത്തത് ഇമിഗ്രേഷൻ പോളിസി ഇമിഗ്രേഷൻ പോളിസിയിൽ കാതലായ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് അടിക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ വരെ നിലവിലുണ്ട് അതിൽപ്പെട്ടതാണ് നമ്മൾ നെതർലാൻഡ്സ് അടക്കം ഇപ്പോൾ യു കെ പുറത്തേക്ക് പോയതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതേപോലെ ഇനി പോകാൻ കിടക്കുന്ന മറ്റ് രാജ്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൻ്റെ മുന്നിലുള്ള വഴികൾ എന്ന് പറയുന്നത് ആ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ പരിഗണിക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള പോംവഴി കാരണം ഇത് യൂറോപ്യൻ യൂണിയൻ എന്നതിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് അതുകൂടാതെ ഓരോ രാജ്യവും നേരിടുന്ന അവിടുത്തെ ലോക്കലായിട്ടുള്ള ഡൊമസ്റ്റിക് പ്രോബ്ലംസ് അത് വേറെ തന്നെയുണ്ട് ഉണ്ട് കൂടി നിങ്ങൾ ഓർക്കണം അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി ഡെസ്പൈ ദ റൈറ്റ് ഗെയിൻസ് സെൻട്രിക്സ് ഗ്രൂപ്പ് ഇൻ ദ യൂറോപ്യൻ പാർലമെൻ്റ് റിമെയിൻ റിലേറ്റീവ്ലി സ്റ്റേബിൾ This, the elections saw so higher voter turnout compared to 2019, reflecting increased public engagement across the European Union's 27 member states. പോളിംഗ് ശതമാനം വളരെയധികം കൂടിയെന്ന് മാത്രമല്ല ആ കൂടിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അത് ഇതുപോലെ ഒരു ഫാർ റൈറ്റിന് അനുകൂലമാകുന്ന രീതിയിലും കൂടിയാണ് കാണുന്നത് എന്ന് വരുന്നിടത്താണ് നമ്മൾ ഈ വിഷയങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടത് ദ ഫാർ റൈറ്റ്സ് ഓവറോൾ ഇമ്പാക്റ്റ് ഓൺ ലോ മേക്കിംഗ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ലിമിറ്റഡ് ഡ്യൂ ടു ദിയർ ഇനബിലിറ്റി ടു ഫോം എ ബ്ലോക്കിംഗ് മൈനോറിറ്റി പറഞ്ഞു അതായത് ഇപ്പോഴും അവർ മൈനോറിറ്റി തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്യാൻ പാകത്തിനുള്ള ശക്തമായ ഒരു മൈനോറിറ്റി ആയിട്ടൊന്നും അവർ ഇതുവരെ എത്തിയിട്ടില്ല ഇനി അടുത്തത് മാക്രോൺസ് ലോസ് ടു മരീൻ ലീ പെൻസ് നാഷണൽ റാലി ആ പാർട്ടിയുടെ പേരാണ് ഹാസ് ലെഡ് ഹിം ടു ഡിസോൾവ് ദ നാഷണൽ പാർലമെൻ്റ് ആൻഡ് കോൾ ഫോർ സ്നാപ്പ് ഇലക്ഷൻസ് ഈ ഈ ഒരു ഇലക്ഷനിൽ സ്വന്തം രാജ്യം അതായത് ഫ്രാൻസിൽ അവിടെ മാക്രോൺ നേരിടേണ്ടി വന്ന ആ ഒരു ഡിഫീറ്റ് അതായത് അവിടുത്തെ പ്രസിഡൻറ് മാക്രോൺ ആണ് പക്ഷേ യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് മാക്രോൺ എത്താൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അവിടെ മാക്രോൺ ചെയ്ത പണി എലക്ഷൻ പ്രഖ്യാപിക്കുന്നു പാർലമെൻ്റ് അവിടെ പിരിച്ചുവിടുന്നു ഡിസോൾവ് ചെയ്തു എലക്ഷൻ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രസകരമായ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഒരു കീ ടേക്ക് എവേ എന്ന് പറയാനുള്ള സാധനം അത് അവസാനം ഞാൻ പറയാം ഈ വിഷയം നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക വൈൽ മാക്രോൺ റിമെയിൻസ് എ കീ പ്ലെയർ ഇൻ ദ യൂറോപ്യൻ യൂണിയൻ ഹിസ് ഇൻഫ്ലുവൻസ് വിതിൻ ദ പാർലമെൻറ്റ് ആൻഡ് ദ റിന്യൂ ഗ്രൂപ്പിംഗ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിമിനിഷ് അപ്പോൾ മാക്രോണിൻ്റെ ആ ഒരു തോൽവി എന്ന് പറയുന്നത് ഇതുപോലെ വലിയൊരു ഒരു കുറവ് ആയിട്ടാണ് അവിടെ ആളുകൾ പറഞ്ഞു വെക്കുന്നത് ദ ഗ്രീൻസ് സഫറിങ് എ സിഗ്നിഫിക്കൻ്റ് സെറ്റ് ബാക്ക് പ്രൊജക്റ്റഡ് ടു ലൂസ് അറൌണ്ട് ട്വൻറ്റി സീറ്റ്സ് ഇൻ ദ യൂറോപ്യൻ പാർലമെൻറ്റ് നിക്കോളി ഒബ്സർവ് ഗ്രീൻസ് ആർ ദ ക്ലിയർ ലൂസേഴ്സ് ആൻഡ് സോ ഈസ് മാക്രോൺ അട്രിബ്യൂട്ടിംഗ് ദ ലോസസ് ടു ഷിഫ്റ്റിംഗ് വോട്ടർ കൺസേൺസ് ടുവേർഡ് സെക്യൂരിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇഷ്യൂസ് ഫോളോയിങ് ദ വാർ ഇൻ ഉക്രൈൻ ഡെസ് ബൈ ദിസ് ഗ്രീൻ ബാസ് പോയിൻ്റഡ് ഔട്ട് പാർട്ടി സക്സസ് ഇൻ ദ കൺട്രീസ് ലൈക്ക് ദ നെതർലാൻഡ്സ് സ്പെയിൻ ഡെൻമാർക്ക് ആൻഡ് ലിത്വാനിയ ഇനി എ ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഈസ് വെതർ ദ ടു മെയിൻ ഫാർ റൈറ്റ് ഗ്രൂപ്പ്സ് ഇൻ ദ പാർലമെൻറ്റ് ഒന്ന് ഐഡൻറ്റിറ്റി ആൻഡ് ഡെമോക്രസി ആൻഡ് ദ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമേറ്റ്സ് വിൽ യുണൈറ്റ് അതാണ് അടുത്തത് അതായത് രണ്ട് പ്രബലമായ റൈറ്റ് വിങ് ആയിട്ട് നിലനിൽക്കുന്ന ഫാർ റൈറ്റ് ഗ്രൂപ്പ്സ് അവർ രണ്ടുപേരും കൂടി യു യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തമായ ഒരു മൈനോറിറ്റിക്ക് വഴി വെക്കാനുള്ള സാധ്യതയും അവിടെ കാണുന്നു ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് നമ്മൾ മാക്രോൺ അവിടെ തോറ്റു എന്നത് അതിൽ മാക്രോൺ തോറ്റത് ആരോടാണ് തോറ്റത് ഇങ്ങനൊരു വ്യക്തിയുടെ അടുത്താണ് അതായത് പാർലമെൻറ്റ് പിരിച്ചുവിടാൻ ഭാഗത്തിന് വരെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതി മെറീൻ ലീപ്പൻ എന്നാണ് അവരുടെ പേര് ഇമ്മാനുവൽ മാക്രോൺസ് ഡേഞ്ചറസ് ബിറ്റ് ടു അൺമാസ്ക് മെറീൻ ലീപ്പൻ എന്താണ് ഒരു അൺമാസ്കിംഗ് അറ്റംപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കാൻഡിഡേറ്റ് ഗോട്ട് തേർട്ടി വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി വോട്ട് മോർ ദാൻ ഡബിൾ മാക്രോൺസ് ആൻഡ് എസ് കോ നോട്ട് സീൻ ഇൻ ഫോർട്ടി ഇയേഴ്സ് അതായത് മാക്രോൺ കിട്ടിയതിനേക്കാൾ രണ്ട് അല്ലെങ്കിൽ ഡബിൾ ആണ് ഈ പറയുന്ന വലതുപക്ഷക്കാരിയായിട്ടുള്ള മാരിൻ ലിപ്പെൻ കിട്ടിയത് അപ്പോൾ മാക്രോൺ എന്തുകൊണ്ടാണ് അവിടെ ഈ ഒരു തീരുമാനം എടുത്തത് അതാണ് അതാണിതിൽ ഞാൻ പറഞ്ഞ ആ ടേക്ക് എവേ മെസ്സേജ് എന്ന് പറയുന്നത് അതായത് മാക്രോൺ പറഞ്ഞൊരു ഒരു വാചകം അവിടെ നിങ്ങൾക്ക് കാണാം ഐ ഹാവ് ഹേർഡ് യുവർ മെസ്സേജ് നിങ്ങളുടെ സന്ദേശം ഞാൻ കേട്ടിരിക്കുന്നു യുവർ കൺസേൺസ് ആൻഡ് ഐ വോണ്ട് ലീവ് ദം അൺആാൻസേഡ് നിങ്ങളുടെ ആശങ്കയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ അത് ഉത്തരം തരാതെ അതിനെ ഇഗ്നോർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹി സെഡ് മാക്രോൺ പറഞ്ഞതാണ് അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ആൻഡ് ദാറ്റ് ഓൺലി അണ്ടർ സ്കോഡ് ഹിസ് ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ് അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു ഡെമോക്രസിയിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരു എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൃത്യമായ ഒരു സംഗതി തന്നെയാണ് ആ ചെയ്തത് എന്നുമാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് ഞാനും അത് അംഗീകരിക്കുന്നു കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഇലക്ഷൻ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമനിലയിൽ തളച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സത്യത്തിൽ എന്തുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഇവിടെ പറയാനുണ്ട് അവരുടെ അഴിമതി അവരുടെ ഈ പ്രീണന രാഷ്ട്രീയം അതുപോലെ പല പല കാര്യങ്ങൾ അങ്ങനെ വൺ സൈഡഡ് നവോത്ഥാനം ഗണപതി മിത്ത് അള്ളാഹു മുത്ത് എന്ന് തുടങ്ങി വേണ്ട വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടിയ പല ഇതുപോലെയുള്ള കോപ്രായങ്ങളാണ് അത് ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷവും ഹിന്ദു വോട്ടർമാരുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് അതൊരു വലിയ നീരസം ഉണ്ടാക്കി എന്നതു തന്നെയാണ് അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു ഒരു അൺഡ്യൂ ആയിട്ടുള്ള ഒരു പ്രീണനം അത് ശ്രദ്ധയില്പ്പെടുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യവും കൊടുക്കേണ്ടതായിട്ടുള്ള സംരക്ഷണവും ഒക്കെ നമുക്ക് കൊടുക്കാം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള ജനത അവരെ ഏതെങ്കിലും വിധേയന ഒരു നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് ഇപ്പോൾ ശബരിമലയിലൊക്കെ സംഭവിച്ച പോലെയൊക്കെ ഏതെങ്കിലും ഒരു മതിൽ കെട്ടാനൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ഒരു യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരുന്ന നിലപാടിനെ പോലും കവച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിയിട്ട് യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും വരുന്നത് ഒരു വിഷയം രണ്ട് അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറയുന്നതിൻ്റെ കാരണം അത് ബി ജെ പി കൊണ്ടുവരുന്നു എന്നതുമാണ് എന്നിരിക്കെ ഇവിടെ കേരളത്തിന് സ്വന്തമായിട്ട് യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാനും പറ്റും എന്നും ഇരിക്കുക അത് ചെയ്യാതെ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധമുള്ള കഞ്ഞു കുടിച്ച് ജീവിച്ചു പോകുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാവും പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ തോറ്റത് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒരു താത്വിക അവലോകനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് നമ്മൾ പിണറായി വിജയൻ ചെയ്യുന്നത് വിവരദോഷി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില ബിഷപ്പുമാരെയൊക്കെ അധിക്ഷേപിച്ചത് നിങ്ങൾ കണ്ടു ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മൂക്കു കുത്തി ഇടിക്ക എന്ന് പറഞ്ഞതിനെ പുള്ളിയൊക്കെ ആ വിവരിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടു അധിക്ഷേപം അതല്ലാതെ ആ തെറ്റുപറ്റിയതിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് ആ രീതിയിൽ ഒന്ന് പ്രതികരിക്കാൻ ഉള്ള കഴിവ് ഈ രാഷ്ട്രീയക്കാരനില്ല നമ്മൾ പിണറായി വിജയൻ ഇല്ല അത് എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ വേണ്ടതെന്താണ് കേരള നിയമസഭ അത് പിരിച്ചുവിട്ട് രണ്ടാമത് ഇലക്ഷൻ നടത്തിയിട്ട് ബാക്കി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന രീതി അതൊന്ന് ആലോചിച്ച് നോക്കും അതാണ് സത്യത്തിൽ മാക്രോൺ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് അവരുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് എന്നിരിക്കെ ലോക്സഭ ഇലക്ഷനിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റടിഞ്ഞപ്പോൾ അതായത് മാക്രോൺ തോറ്റടിഞ്ഞപ്പോൾ മാക്രോൺ ചെയ്തത് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്താ നമ്മൾ സാധാരണ പറയണ ആണാണെന്നും മൂക്കിൻ്റെ താഴെ മീസിയം വെച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അത് പറഞ്ഞുകൊണ്ട് മൂപ്പർ പാർലമെൻറ്റ് അവിടെ ഡിസോൾവ് ചെയ്യുന്നു എന്നിട്ട് രണ്ടാമത് ഇവർ ഈ പറഞ്ഞ ഓപ്പോസിഷൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അത് അൺമാസ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നു ഇതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് പിരിച്ചുവിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എന്താണ് അതിൻ്റെ വാസ്തവം എന്ന് അന്വേഷിച്ച് ഒരു ഒരു ആത്മപരിശോധന നടത്താൻ അതിൻ്റെ ഒരു ഒരു ലക്ഷണമെങ്കിലും കാണിക്കാൻ ഇവിടുത്തെ ഒരു ജനാധിപത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും മിനിമം കാണിക്കേണ്ട ഒരു മര്യാദയാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയില്ല അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തീരെ അറിയില്ല എന്നതാണ് ഇവിടെ നമ്മൾ കണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ കാണേണ്ടി വരും ഇന്നലെ ശ്രീജിത്ത് പണിക്കറുടെ ഒരു പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായി കുറേ ഉള്ളി പൊളിച്ചു വെച്ചത് ഒരു ചിത്രമൊക്കെ ഇട്ടുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വച്ചു സുരേഷ് ഗോപിയുടെ വിജയം അത് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് പല ബി ജെ പി നേതാക്കളുടെയും മിന്നുന്ന ആ ഒരു ഇലക്ഷൻ പ്രകടനം ജയിച്ചില്ല ജയത്തിൻ്റെ തൊട്ടടുത്തെത്തി എന്നതൊക്കെ നമ്മൾ കണ്ടു ശശി തരൂരൊക്കെ വെള്ളം കുടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ആറ്റിങ്ങിൽ അവിടെയൊക്കെ സംഭവിച്ചത് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അതിനെല്ലാം ഞാനാണ് കാരണം അല്ലെങ്കിൽ ഞാൻ കാരണമാണ് അതൊക്കെ ഉണ്ടായത് എന്ന രീതിയിൽ ഒരു എട്ടുകാലി അമോഞ്ഞ് ചമയുന്ന ഒരു ഒരു രീതി നമ്മളുടെ സുരേന്ദ്രൻ നടത്തുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ കണ്ടു അവിടെ എന്താ നമ്മൾ ശ്രദ്ധിച്ചത് ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനും അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു രീതി അതിവിടെ ഉണ്ട് എങ്കിൽ ആ മാന്യത അത് ബി ജെ പി കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മോദിയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഭഗവത് മോഹൻ ഭഗവത് മുന്നോട്ട് വന്ന് നിങ്ങൾ കണ്ടു മണിപ്പൂരിൽ മോദി ഒരു പരാജയമാണ് എന്ന രീതിയിൽ തന്നെ പച്ചയ്ക്ക് പറയുകയാണ് അത് പറഞ്ഞതിൻ്റെ പേരിൽ അതൊരു വിവരദോഷി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രെഡിറ്റ് ഡിസ്ക്രെഡിറ്റീയല്ല ഇവിടെ നമ്മൾ കാണുന്നത് അത് അവർ പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ അമ്പലം അത് തെരഞ്ഞു തെരഞ്ഞു പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി ഈ ശിവലിംഗം തിരയുന്ന പരിപാടി ഇവിടെ ആവർത്തിച്ചപ്പോൾ മോഹൻ ഭഗവത് തന്നെ വന്ന് നിന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഈ പള്ളിയിൽ ശിവലിംഗം തിരയുന്ന പരിപാടി നിർത്തണം എന്ന് അവിടെ ആവശ്യപ്പെടുന്നു അപ്പോഴും അത് വിമർശന ആ ഒരു സ്വഭാവത്തിൽ തന്നെ കണ്ട് അതുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മളിവിടെ കണ്ടത് അതേപോലെ ഈ ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ പാൽ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിമർശന യന്ത്രം തന്നെയുണ്ട് നമ്മളെ സുബ്രഹ്മണ്യസ്വാമി മൂപ്പർ ഇത് തന്നെയാണ് പണി ഇപ്പോഴും മൂപ്പർ ബി ജെ പി കാരനാണ് പുള്ളിയെ ഇങ്ങനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ബ്ലാസ്ഫമി ആരോപിച്ചുകൊണ്ട് അമ്പത്തൊന്ന് വെട്ടുവെട്ടാനോ അല്ലെങ്കിൽ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റാനോ ആരും ഉത്തരവിട്ടിട്ടില്ല ഇന്നും ഉപ്പൊരു ജീവനോടെ ഉണ്ട് എന്ന് നമ്മളിവിടെ കണ്ടു ഈ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നടന്ന് അവസാനം ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചുരുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താത്വിക അവലോകനം നടത്തി മോദിയെ പച്ചയ്ക്ക് കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന കാഴ്ച ഈ സുബ്രഹ്മണ്യസ്വാമി നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളൊന്നു പോയി കാണുന്നത് നല്ലതാണ് ആ ചർച്ച യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ ആത്മപരിശോധന നടത്തുക അത് ഉൾക്കൊള്ളുക അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ആര് കാണിച്ചാലും അതൊരു മാന്യതയാണ് അതൊരു മെച്ചൂരിറ്റിയാണ് രാഷ്ട്രീയത്തിൽ അത് വളരെയധികം അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഇൻ്റർനാഷണൽ മോഡൽ ആ കാര്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നത് ഭാവിയിൽ ഇനി എങ്ങാനും നമ്മുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇതേപോലെ വല്ല മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊക്കെ ആവുന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു നോക്കുകയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ ഒരു വിമർശനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ അതിനോടൊരു അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ഒരു രീതി നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കാണുന്ന കാണുന്നൊരു മുറയ്ക്ക് നിങ്ങളൊന്നും തന്നെ വിചാരിക്കാതെ പച്ചയ്ക്ക് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കി എന്നെ അറിയിക്കണം എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വിമർശനങ്ങളെ നമ്മൾ കാണാൻ ശ്രമിക്കുക അതിലൂടെ നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതിനുവേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും കാതലായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും അതെടുത്ത് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമ്മുടെ രീതി അത് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനിയും അത് ചെയ്യുമെന്ന് തന്നെയാണ് ഇനി അഥവാ നമ്മളുടെ അബദ്ധത്തിൽ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത അത് ജനാധിപത്യത്തിലുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് അതിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെച്ചത് അത് നിങ്ങൾ വിനിയോഗിക്കണം എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത് അന്നേരം ഞാൻ നിങ്ങളെ വിവരദോഷി അതല്ലെങ്കിൽ ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ വലത്തോട്ട് പോകുന്ന ആളുകളെയൊക്കെ മണ്ടന്മാർ എന്നൊക്കെ വിളിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിരൽ ചൂണ്ടി തന്നെ കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് ഇത് നമ്മൾ മനസ്സിൽ നടക്കേണ്ട കാര്യമാണ് അക്കാര്യത്തിൽ മാക്രോൺ ഒരു മികച്ച മോഡലാകുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഇവിടെ കണ്ടും എ എഫ് ഡി എന്ന് പറയുന്ന ആ ഒരു പ്രോ നാക്സി പാർട്ടികൾ അവർ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പതിനാറ് ശതമാനത്തിലേക്കാണ് എത്തിയത് പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് എത്ര ശതമാനത്തിന് ഇൻക്രീസ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ കണ്ടു പോളിംഗ് ശതമാനം വരെ കൂടിയിരുന്നു എന്തായാലും ഇവിടെ പറഞ്ഞു വെച്ചത് ഇത്രയാണ് ഈ ഒരു വലതുപക്ഷം എന്ന് പറയുന്ന സംഗതി അത് നിങ്ങൾ എപ്പോഴും ഒപ്പോസ് ചെയ്യണം അത് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് തുടക്കത്തിൽ ചോദിച്ച അതേ ചോദ്യം അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു സൂചന എനിക്ക് തരാൻ പറ്റും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വലതുപക്ഷം എന്ത് കാര്യങ്ങൾ ഉന്നയിച്ചു ഇവിടെ അവർ ഉയർന്നു വരാൻ ശ്രമിക്കുന്നത് ആ വിഷയങ്ങൾ അത് വലതുപക്ഷം മാത്രം ഉന്നയിക്കുന്ന നിലയിലേക്ക് വരാതെ നോക്കുക എന്നതാണ് അതിൻ്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഒരു ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നത് ഒരു കാര്യമായിട്ട് അവർ പറയുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അടക്കം ബാധ്യതയായിട്ട് വരുന്നൊരു കാര്യമാണ് അവന് അവന് വരെ അത് കൊടുക്കേണ്ട കാര്യമാണ് അത് വലതുപക്ഷത്തിന് മാത്രം ഒരു കാര്യമല്ല അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ അവരുടെയും ബാധ്യതയാണ് അപ്പോൾ അവരത് ഉന്നയിക്കുമ്പോൾ ശരി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഒരു സെക്യൂരിറ്റിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം കാലം ഇത്രയായിട്ടും നമ്മൾ കണ്ടുവരുന്നത് അത് നടക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഐ സിസ് റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും എൻ ഐ എ അവിടെ പിടിച്ചു ഇവിടെ റെയ്ഡ് അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇത് നമ്മൾ സ്ഥിരം കാണുകയാണ് എൻ ഐ എയുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണെന്ന് നിങ്ങൾ ഓർക്കുക ഈ എൻ ഐ എത്രമാത്രം പണിയെടുക്കാൻ തുടങ്ങിയത് എത്ര നാളായി എന്നും നിങ്ങൾ ഓർക്കുക എൻ ഐ എ ഉണ്ടാക്കിയത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഇന്ന് എൻ ഐ എക്ക് ഇത്രയും പിടിപ്പത് പണി കൊടുത്തുകൊണ്ട് അവരെക്കൊണ്ട് ഇട്ട് പണിയെടുപ്പിക്കുന്നത് ആരാണ് അത് ഇന്നിപ്പോൾ മോദി സർക്കാരാണ് എന്ന് വരുമ്പോൾ അവർ വെറുതെയിട്ടോടുകയാണോ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സംഗതികൾ ആ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻ്റ് അടക്കം പുറത്തു കൊണ്ടുവന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസമാണ് എന്നത് സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും അവർ കൊണ്ടെത്തിക്കുകയും കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ കാണുന്ന നിലയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അത് ഈ ഗവൺമെൻറ്റിനും അത് ഈ എൻ ഐ എക്കും തന്നെയുള്ളതാണ് അവർ ആ പണി വൃത്തിക്കെടുത്തു എന്നതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷം എന്താ ചെയ്തത് ഇവിടുത്തെ കോൺഗ്രസ് എന്താ ചെയ്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർ എസ് എസ്സിനെയും വിമർശ എന്താണ് പൂട്ടണം ആർ എസ് എസിനെയും അവിടെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യത്തിൽ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയതെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക ഇതാണ് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞു വരുമ്പോൾ എന്തായി പോപ്പുലർ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നതും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതും അതിനെ ഒരു പ്രശ്നമായി അത് ജനങ്ങളുടെ മുന്നിൽ അറിയിച്ചുകൊണ്ട് അതിനോട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ ആകൃഷ്ടരാകുന്നതിൻ്റെ സൂചന നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ബി ജെ പി കാരെന്തോ ഗൂഢാലോചന നടത്തുകയാണ് അവരുണ്ടാക്കി പറയുന്നതാണ് അത് കുക്ക്ഡപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ സെക്യൂരിറ്റി അത് ബി ജെ പി കാരുടെ കുത്തകയായിട്ട് മാറുന്നു ദേശസ്നേഹം അത് ബി ജെ പി കാരുടെ കുത്തകയായിട്ട് മാറുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇനി നവോത്ഥാനം വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അതും ഇതേപോലെ തന്നെയാണ് നവോത്ഥാനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അത് ഹിന്ദുക്കൾക്ക് മാത്രം മതി അതിനുവേണ്ടി നിങ്ങൾ അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ നീളമുള്ള മതിൽ കെട്ടാൻ വരെ പെണ്ണുങ്ങളെ ഇറക്കി പർദ്ധ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളാണെങ്കിലും പോട്ടേന്ന് നിങ്ങൾ വെച്ചു പക്ഷേ യൂണിഫോം സിവിൽ കോഡ് വരുന്നു ആണും പെണ്ണും തുല്യരല്ല ആണിൻ്റെ പകുതിയാണ് പെണ്ണ് എന്ന് പറയുന്ന ആ നിയമത്തെ മാറ്റിക്കൊണ്ട് തുല്യരാണ് എന്ന നിയമം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇ എം എസ് അടക്കമുള്ള ആളുകൾ അത് വേണമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്നത്തെ എന്താ പറയുന്നത് അത് പറ്റില്ല ശരിയത്താണ് ശരിയെന്ന് പറഞ്ഞൊരു കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ടീമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ നിങ്ങൾ അവിടെയും എന്താ കാണിച്ചത് ഇതുപോലെയുള്ള നവോത്ഥാനമായാലും ഇതല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനവിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി പോലെയുള്ള പുതിയ അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ പുത്തൻ ആശയങ്ങൾ ആധുനിക ആശയങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇവിടെ അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളായിട്ട് മാറുന്നു അത് ബി ജെ പി കാരുടെ മാത്രം എന്ത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു പൗരത്വ ഭേദഗതി എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പോട്ടെ ഇവിടുത്തെ ഒരു ഫാർമേഴ്സ് ബില്ല് മതവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അതിൽ പോലും കുത്തിത്തെരുപ്പ് ഉണ്ടാക്കിയിട്ട് അത് എന്താണ് ഫാർമേഴ്സിൻ്റെ എന്തോ ഒരു സാധനമാണ് എന്ന് പറഞ്ഞു വരുത്തി അതുപോലും ഇല്ലാതെയാക്കിയപ്പോൾ സത്യത്തിൽ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ ചെയ്തത് ഈ പാവപ്പെട്ട കൃഷിക്കാരെ അതല്ലേ ഇവിടെ സംഭവിക്കുന്നത് ഇത് ധ്രുവരാട്ടിയെ പോലെയൊക്കെയുള്ള ആളുകൾ വീഡിയോ ഇറക്കി വെച്ചുകൊണ്ട് എം എസ് പി നിങ്ങൾക്ക് വേണം എം ആർ പി ആകാമെങ്കിൽ എം എസ് പി ആകാം എന്നുള്ള ഭൂലോക മണ്ഡത്തനം വരെ പറഞ്ഞു വെച്ചുകൊണ്ട് അതിപ്പോഴും ആവർത്തിക്കുന്ന ആളുകളായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുമ്പോൾ അത് തിരുത്താൻ ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഇതാരാണ് ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരിക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഉയർത്തുന്ന വിഷയങ്ങളെ അത് ബി ജെ പി മാത്രം ഉയർത്തുന്നു എന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കണം എന്നതാണ് നിങ്ങൾക്ക് ബി ജെ പി വളരുന്നത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെക്കോടി ചെയ്യേണ്ട ഒരു കാര്യം ആ വിഷയങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുക ആ വിഷയങ്ങളിൽ കാതലായതാണെന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരിക എന്നതാണ് പറഞ്ഞു വെച്ചത് അത് മാത്രമേ നിങ്ങൾ ചെയ്യണ്ടു വേറെ ഒന്നും ചെയ്യണ്ട അത് ചെയ്താൽ ബി ജെ പി മാത്രമായിട്ട് വളരില്ല നിങ്ങൾക്കും വളരാം ഇനി ഒരു മറ്റൊരു രണ്ടാമത്തെ ഒരു ബോണസ് ഒരു ഒരു കാര്യവുമായിട്ട് ആ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ രണ്ട് കാര്യം പറയാം എന്നാണല്ലോ പറഞ്ഞത് ഒന്നാമത്തത് ഈ പറഞ്ഞു രണ്ടാമത്തത് ഒരു ഒരു ബോണസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓൾറെഡി ഞാൻ എല്ലാ പാർട്ടിക്കാർക്കും അയച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഒരു ട്രൂ പ്യുവർ സെക്യുലറിസം അല്ലെങ്കിൽ ഒരു പ്രീണന വിരുദ്ധത നിങ്ങൾ പുറത്ത് വെക്കുക എന്നത് തന്നെയാണ് അത് മുസ്ലിങ്ങളായാലും ശരി കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോറി മതം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കടന്നു വരും മാപ്പാക്ക് ആ മുസ്ലിങ്ങളായാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി ഹിന്ദുവായാലും ശരി ഇനി ജൂതന്മാരായാലും ശരി ആര് തന്നെ ആയാലും നിങ്ങൾ മതത്തെ വിട്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റുകാരും അതിൽ അന്ധവിശ്വാസപരമായിട്ടുള്ള സംഗതി അത് മതപരമായിട്ടുള്ളതായാലും ശരി ഇതുപോലെയുള്ള സാമ്പത്തിക അന്ധവിശ്വാസങ്ങളായാലും ശരി എവിഡൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരിക ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന പാർട്ടി ആ പാർട്ടിക്കാണ് ഇനി ഇന്ത്യയിൽ നിലനിൽപ്പ് ഉണ്ടാവുക ആരാണ് ഇതുപോലുള്ള ആധുനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരിക ഡെവലപ്മെൻറ്റ് അതാരാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരിക നാഷണൽ സെക്യൂരിറ്റി ആരാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരിക ഒരു ഒരു ഇന്ത്യൻനെസ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യുക അതിനെ അതിനെ മാർക്കറ്റ് ചെയ്യുക അതിനെ ടൂറിസം വൽക്കരിക്കുക അത് വെച്ചുകൊണ്ട് നമ്മളൊരു പ്രൈഡ് കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആരാണ് കൊണ്ടുവയ്ക്കുന്നത് അവർക്കാണ് ഇനി ഇവിടെ വിജയിച്ച് കയറാനുള്ള അവസരം അത് ആര് ചെയ്താലും അത് ഈ രാജ്യത്തിനും നല്ലതാണ് അത് ഇവിടുത്തെ ആളുകൾക്കും നല്ലതാണ് അതിവിടെ സമാധാനം പുലരുന്നതിനും വഴി വയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ആര് ചെയ്താലും അവർക്ക് വോട്ട് കൊടുക്കാൻ ഇവിടെ ആളുണ്ടാകും എന്നുമാണ് ഈ പറഞ്ഞു വെച്ചത് അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്നിട്ടുള്ള ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പും അതിലൂടെ സംഭവിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ് എനിക്ക് അവസാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു